നമസ്കാരം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതരം ടാക്സ് ലാബുകളാണ് നിലനിൽക്കുന്നത്. 4 മീറ്ററിന് മുകളിലേക്ക് ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് പോവുകയാണ്, പെട്രോൾ എഞ്ചിനാണ്, 1.2 CC മുകളിലേക്ക് പോവുകയാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ക്രൈറ്റീരിയ എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പ്രത്യേക ടാക്സ് ലാബിലേക്ക് പോകും. അതല്ല, 4 മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സിൽ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. അതായത് 28% GST 1% സെസ്സും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കോമ്പാക്റ്റ് സെഗ്മെൻറ്റ്, ഇപ്പം ഇൻഡിഗോ CS എന്ന് പറയുന്ന കാറാണ് ആദ്യമായിട്ട് കോമ്പാക്റ്റ് സെഡാൻ കാറ്റഗറിയിൽ വന്നത്. അതിനുശേഷം ഇപ്പം CS എന്ന് പറയുന്നത് കോമ്പാക്റ്റ് സെഡാൻ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതിനുശേഷം ഡിസൈർ ആ ഒരു സെഗ്മെൻറ്റ് അങ്ങ് ഏറ്റെടുത്തു. അതുപോലെ തന്നെയാണ് കോമ്പാക്റ്റ് SUV കേസിലും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇക്കോസ്പോർട്ടാണ് ആ ഒരു കാറ്റഗറിയിലേക്ക് വന്ന ഫസ്റ്റ് വാഹനം എന്ന് പറയുന്നത്. അതിനുശേഷം ബ്രെസ ആ ഒരു സെഗ്മെൻറ്റ് അങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 3800 mm ആ ഒരു ലെങ്ത്തിലേക്ക് നിൽക്കുന്ന SUV കൈൻഡ് ഓഫ് അപ്പിയറൻസ് ഉള്ള, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ ഇപ്പോൾ മൈക്രോ SUV എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വിൽക്കുന്നുണ്ട്. പഞ്ച്, അതുപോലെ തന്നെ എക്സ്റ്റർ, കൈകറൊക്കെ നല്ല വാഹനമാണ്, ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ്, 3-സിലിണ്ടർ എഞ്ചിനാണ് എന്നൊരു പോരായ്മയൊക്കെ ഉണ്ട്. എന്നാൽ പോലും എക്സ്റ്ററിനെ പോലെ 4-സിലിണ്ടർ എഞ്ചിനുള്ള വാഹനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് പുതിയൊരു വാഹനം വരാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കിയയുടെ വാഹനമാണ്. കിയ ക്ലാവിസ് എന്നാണ് ആദ്യം ട്രേഡ് മാർക്ക് ചെയ്ത പേരെങ്കിൽ ഇപ്പോൾ കിയയുടെ സൈറോസ് എന്നുള്ള പേരിലാണ് ആ ഒരു വാഹനം വരാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ക്രെറ്റയുടെ ഒരു സിബ്ലിംഗ് ആയിട്ട് കിയയിൽ നിന്നും സെൽട്ടോസ് ഉണ്ട്. സോണറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെന്യൂവിൻ്റെ ഒരു സിബ്ലിംഗ് എന്നുള്ള രീതിക്ക് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ എക്സ്റ്ററിൻ്റെ ഒരു സിബ്ലിംഗ് എന്നുള്ള രീതിക്ക് കിയ മോട്ടോസിൽ നിന്നും വരാൻ പോകുന്ന മറ്റൊരു വാഹനമാണ്. കോമ്പാക്റ്റ് സൈസിലുള്ള മൈക്രോ SUV ആണ്. അതാണ് കിയ സൈറോസ് അല്ലെങ്കിൽ കിയ ക്ലാവിസ്. ഏത് പേരിലാണ് വരുന്നത് എന്ന് നമുക്കിപ്പോൾ കൺഫേം ചെയ്യാൻ കഴിയില്ല. ക്ലാവിസ് എന്ന് പറയുന്ന പേര് അവർ ഓൾറെഡി ട്രേഡ് മാർക്ക് ചെയ്തതാണ്. ഇപ്പോൾ സൈറോസ് എന്ന് പറയുന്ന പേരും ഓൾറെഡി ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഏത് പേരാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇപ്പോഴും സ്കെപ്റ്റിക്കലാണ്. എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് എടുത്തു പറയാം, ഈ ഒരു വാഹനത്തിൽ ടൺ കണക്കിന് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് കിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ചെറിയ വാഹനമാണ്. എന്നാൽ അത്ര ചെറിയ വാഹനമല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻറ്റീരിയർ സ്പേസ് വളരെയധികം കൂടുതലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു 4 മീറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് താഴെ നിൽക്കുന്നൊരു വാഹനമാണ്. അതായത് 3800 ആ ഒരു ലെങ്ത്തൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ വരികയുള്ളൂ. നമ്മൾ വളരെ റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്ററിൻ്റെ സൈസിലുള്ളൊരു വാഹനം ആയിരിക്കും ഇത്. ചില മില്ലിമീറ്റർ സൈസിൻ്റെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാം, ചിലപ്പോൾ ലെങ്ത്തിലാണെന്നുണ്ടെങ്കിലും വിഡ്ത്തിലാണെന്നുണ്ടെങ്കിലും ഹൈറ്റിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ റൂമി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ കിയയുടെ കാരൻസിലൊക്കെ കണ്ടിട്ടുള്ള കിയയുടെ ഒരു പ്രത്യേക തരം ഡിസൈൻ ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റുകൾ കാണാം. ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് എന്താണ് ഹെഡ്ലൈറ്റുകൾ നമുക്കവിടെ കാണാൻ കഴിയും. ഹെഡ്ലൈറ്റുകൾ എന്നുള്ള രീതിക്കല്ല, ഹെഡ്ലൈറ്റിൻ്റെ ക്ലസ്റ്ററിനകത്തുള്ള ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ഡിസൈനാണ്. അതുമാത്രമൊരു വലിയൊരു ഗ്രില്ലായിരിക്കും, അങ്ങ് എൻലാർജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രിൽ പോർഷൻ അവിടെ ഉണ്ടായിരിക്കും. ഈ നമ്മളിപ്പം ക്യാമോഫ്ലാജ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസൊക്കെ കണ്ട സമയത്ത് എഡാസിൻ്റെ ഒരു പ്രൊവിഷൻ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയൊരു വാഹനത്തിൽ എഡാസ് വരുമ്പോഴത്തേക്കും പ്രൈസ് എങ്ങനെ നിൽക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് മാത്രമല്ല, വളരെ മികച്ച രീതിക്കുള്ള ഒരു 15-ഇഞ്ചിൻ്റെ അലോയ് വീൽസ് നമുക്കവിടെ കാണാൻ കഴിയും. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് റൂഫ് റെയിൽസ് ഉണ്ട്. അത് മാത്രമല്ല, റൂഫ് റെയിൽസ് ഉണ്ട് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫങ്ഷണൽ റൂഫ് റെയിൽസ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ കണ്ട് പരിചയിച്ച ഡിസൈൻ ലാംഗ്വേജ് അല്ല ഈ ഒരു വാഹനത്തിന്. ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഡോർ എന്നൊക്കെ പറയുന്നത് ഫ്ലഷ് അപ്പ് കൈൻഡ് ഓഫ് ഡോർ ഹാൻഡിൽസ് ആണ് വരാൻ പോകുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കയറി നിൽക്കുന്ന, അതായത് ഷോൾഡറിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിക്കുള്ള ബേക്ക് ലൈറ്റുകളാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. അത് സാധാരണഗതിയിൽ നമ്മൾ അധികം കാണാത്തതാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള
ഒരു ഡിസൈനായിട്ട് നമുക്ക് തോന്നുന്നു. മൊത്തത്തിൽ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാരൻസിൻ്റെ ഒരു കുഞ്ഞു വേർഷൻ എന്നൊക്കെ നമുക്ക് പറയാം. കുഞ്ഞു വേർഷൻ എന്ന് പറയുന്നത് കാരൻസിൻ്റെ സെയിം ഡിസൈൻ ലാംഗ്വേജിനോട് ഏകദേശം നമുക്കൊരു സാമ്യതയൊക്കെ ഈ ഒരു വാഹനം കാണുമ്പോൾ തോന്നും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അത് ശരിക്കും ഡിജിറ്റൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത്. രണ്ട് സ്ക്രീൻ ഉണ്ടായിരിക്കും. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഡിജിറ്റലായിരിക്കും. അതുമാത്രമല്ല ചെറിയൊരു പനോരമിക് ആയിട്ടുള്ള സൺറൂഫ് ഉണ്ടായിരിക്കും. പനോരമിക് സൺറൂഫ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, സിംഗിൾ പെയിൻ സൺറൂഫ് എന്ന് നമുക്ക് പറയാം. ഈ കാറ്റഗറിയിൽ പനോരമിക് സൺറൂഫ് ഒന്നും വരാൻ സാധ്യതയില്ല, സിംഗിൾ പെയിൻ സൺറൂഫ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലെ വളരെ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ചെറിയ കാറാണ്, അവിടെ 360 ഡിഗ്രി ക്യാമറ വേണമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിലും ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെന്റിലേറ്റഡ് സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. എന്നാൽ പോലും ഇൻറ്റീരിയറിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്പ് മാർക്കറ്റായിട്ടുള്ളൊരു ഫീല് ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. പ്രീമിയം ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും എന്നാണ് വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓപ്ഷനിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും എക്സ്റ്റേണലുള്ള സെയിം എൻജിൻ ഓപ്ഷൻസ് തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലും വരാൻ പോകുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഐസ് വേർഷൻ, അതായത് ഇൻറ്റേർണൽ കമ്പൽഷൻ എൻജിൻ വേർഷൻ വരുന്നുണ്ട്. അതിന് ശേഷം ഒരു 3 മാസം കഴിയുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പൽഷൻ എഞ്ചിൻ, അതായത് പെട്രോൾ വേർഷൻ വണ്ടി വരുന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ മാസത്തിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ കമ്പനി അൺഒഫീഷ്യലായിട്ട് പറയുന്നത്. എന്നാൽ പോലും നമുക്കത് കൺഫേം ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല അതിനുശേഷം ഒരു 3 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് വേർഷനും വരാൻ പോവുകയാണ്. നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ലോകത്ത് കംപ്ലയിൻസ് കുറഞ്ഞ ഇലക്ട്രിക് കാറുകളുടെ മൊത്തത്തിലുള്ള ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലയിൻറ്റ് കുറവുള്ള കാറുകളിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കിയയുടെ ഇലക്ട്രിക് കാറുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിയയുടെ ഫസ്റ്റ് എൻട്രി എന്നുള്ള രീതിക്ക് നമുക്ക്, ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളിലെ ഫസ്റ്റ് എൻട്രി എന്നുള്ള രീതിക്ക് നമുക്ക് ഈ ഒരു വാഹനത്തെ കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര കിലോവാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് വരാൻ പോകുന്നത്, എത്രയാണ് അതിൻ്റെ റേഞ്ച് എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ, അതായത് ഐസ് വേർഷൻ വരാൻ പോകുന്നുണ്ട്. അത് ഡിസംബർ മാസത്തിലാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. എന്തായാലും ഇത്ര അധികം ഫീച്ചർ ഉള്ള സ്ഥിതിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് കോമ്പാക്റ്റ് എസ് യു വി ആയിട്ടുള്ള സോണറ്റ് എന്ന് പറയുന്ന വാഹനവുമായിട്ട് മെർജ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. അപ്പോൾ ക്ലാവിസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു വാഹനമായിരിക്കും. നന്ദി, നമസ്കാരം.